ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നൊരു ഒപ്റ്റിമൈസേഷൻ വീഡിയോ ആണ്. അതായത് നമ്മളിപ്പോൾ ഗെയിം കളിക്കുമ്പോൾ ലാഗും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. സോ അപ്പം അതിന് എങ്ങനെ നമുക്ക് മറികടക്കാം എന്നൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്കൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ആപ്പിൻ്റെ പേരെന്ന് പറഞ്ഞാൽ റേസർ കോർട്ടെക്സ് എന്നാണ് പേര്. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ റേസർ കോർട്ടെക്സിൻ്റെ ഒരു സൈറ്റ് വരുന്നതാണ്. നമുക്ക് അതിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ലിങ്ക് നമുക്ക് കിട്ടുന്നതാണ്. ലിങ്കിൽ കയറി ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. ഇൻസ്റ്റാൾ ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. ഇതിൽ കുറച്ച് ഡൗൺലോഡിങ്ങും കൂടെ എക്സ്ട്രാ ഉണ്ട്, അത്രേ ഉള്ളൂ. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. ഞാൻ നേരത്തെ തന്നെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കാം അതിലെന്തൊക്കെയുണ്ടെന്ന്. നമ്മുടെ ആപ്പ് ഓപ്പണായി വരുമ്പോൾ തന്നെ നമുക്ക് നമ്മളുടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഗെയിംസ് എല്ലാം നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നതാണ്. സിസ്റ്റം ബൂസ്റ്ററിൽ കയറുക, അതിനകത്ത് ഒപ്റ്റിമൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഒപ്റ്റിമൈസിലേക്ക് പോവുക. ഒപ്റ്റിമൈസിൽ പോയിട്ട് നമ്മൾ സിസ്റ്റം സ്കാൻ ചെയ്യാൻ പറയും, സ്കാൻ ചെയ്യുക. ആ സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ കുറേ ജങ്ക് ഫയൽസും പിന്നെ സിസ്റ്റത്തിൽ അത് ടെമ്പററി ഫയൽസ് എല്ലാം നമുക്ക് അതിൽ കളക്ട് ആവും. എന്നിട്ട് ആ ഫയൽസ് നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ആവശ്യമില്ലാത്ത, നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ആവശ്യമില്ലാത്ത ആപ്സ് ഒന്നും അധികം റൺ ചെയ്യത്തില്ല. സ്കാനിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏതൊക്കെയാണ് ആവശ്യമില്ലാത്ത ആപ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഇതിൽ കാണിക്കും. ഇതിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഏതൊക്കെ ആപ്പ് നമുക്ക് വേണം എന്നുള്ളത്. എന്നിട്ട് നമുക്ക് ഒപ്റ്റിമൈസേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ആ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഫയൽസ് എല്ലാം ഒപ്റ്റിമൈസ് ആവും. അതായത് നമ്മൾ ഗെയിം റൺ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആവത്തില്ല, ഇത് റിമൂവ് ആവത്തില്ല. എന്തായാലും നിങ്ങൾ എന്തെങ്കിലും ഫയൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്തായാലും റിമൂവ് ആയി പോവുകയോ ഡിലീറ്റ് ആവത്തൊന്നുമില്ല. ഇത് ജസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യത്തേ ഉള്ളൂ. അടുത്ത് നോക്കാൻ പോണ FPS ഓപ്ഷനാണ്. FPS ഓപ്ഷനിൽ നമ്മൾ കയറുമ്പോഴത്തേക്കും നമുക്ക് എത്ര ഫ്രെയിംസ് പെർ സെക്കൻഡ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതായത് നമ്മൾ ഗെയിം റൺ ചെയ്യുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ കോർണറിലായിട്ട് നമുക്ക് FPS കൗണ്ട് കാണിക്കുന്നതായിരിക്കും. അടുത്ത് ഈ ഒരു ആപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര ഗെയിം നമ്മൾ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ നമ്മൾ PC ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ ആ അത്രയും ഗെയിമും ഈ ആപ്പ് സ്കാൻ ചെയ്ത് കാണിക്കുന്നതായിരിക്കും മെയിൻ സ്ക്രീനിൽ. അപ്പോൾ അഥവാ നമ്മളൊരു ആപ്പ് നമ്മളൊരു ഗെയിം ഇതിനകത്ത് ആഡ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഇവിടെ പ്ലസ് ഓപ്ഷൻ ഉണ്ട്, ആ പ്ലസ് ഓപ്ഷൻ കൊടുത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അടുത്ത് ഞാനൊരു ഗെയിം പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. അതിൻ്റെ ഗെയിം പ്ലേ കാണുമ്പോൾ മനസ്സിലാവും നമുക്ക് എത്രമാത്രം FPSഉം ഗ്രാഫിക്സും കിട്ടുന്നുണ്ടെന്ന്. അതായത് FPS ഡ്രോപ്പ് ആവാതെ നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ടെന്ന്. നിങ്ങൾക്കിപ്പോൾ എൻ്റെ FPS കൗണ്ട് എത്രയാണെന്ന് റൈറ്റ് സൈഡിൽ ടോപ്പ് കോർണറിൽ കാണാൻ പറ്റുന്നതായിരിക്കും. ഞാൻ ഈ ഗെയിം പ്ലേ റെക്കോർഡ് ചെയ്യുമ്പോൾ പോലും എനിക്ക് FPS നല്ല ഒരു 20+ FPS എനിക്ക് കിട്ടുന്നുണ്ട്. കാരണം അതിൽ കുറയുന്നില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. 37, 30, ചിലപ്പോൾ 35, ചിലപ്പോൾ 30, ഒരു ആവറേജ് FPS 20 FPS എന്ന് എനിക്ക് കുറയുന്നില്ല. എന്തായാലും നല്ലൊരു ആപ്പാണ്. അത്യാവശ്യം FPSഉം ഗെയിം ലാഗില്ലാതെ കളിക്കാനൊക്കെ പറ്റുന്നുണ്ട്. നിങ്ങളും എല്ലാവരും യൂസ് ചെയ്ത് നോക്കണം എന്തായാലും. അപ്പോൾ ഗായ്സ്, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.